എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാജ്യമൊന്നാകെ ശിശുദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. കുട്ടികളോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോഴും കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും കുട്ടിയായി തന്നെ മാറി അവരോട് ഇടപഴകാനും പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിക്ക് കുട്ടികളോടുണ്ടായിരുന്ന ആ സ്നേഹവാത്സല്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രാജ്യം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ശൈശവത്തിൻ്റെ ശാലീനത മറ്റൊന്നിനുമില്ല. നിങ്ങൾ ശിശുക്കളെപ്പോലെയാവുക എന്ന വാക്യത്തിൻ്റെ അർത്ഥധ്വനി അനന്തവും വിശാലവുമാണ്. ശൈശവത്തിൻ്റെ ഈ മധുരതരമായ അവസ്ഥയെ ലോകത്തെ മഹാന്മാരെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു. ശിശുക്കളെ നോക്കി ചിരിക്കാത്ത തത്വശാസ്ത്രത്തെ ലോകപ്രശസ്തനായ സാഹിത്യകാരൻ ഖലീൽ ജിബ്രാൻ പരിഹസിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ വസന്തകാലഘട്ടമാണ് ശൈശവം, ഏറ്റവും നിഷ്കളങ്കവും സത്യസന്ധവുമായ കാലഘട്ടം. ലോകപ്രശസ്തനായ ആംഗലേയ കവി വില്യം വേഡ്സ്വർത്ത് കുട്ടികളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ശൈശവത്തിൻ്റെ സത്യസന്ധതയെയും നിഷ്കളങ്കതയെയും എല്ലാ കവികളും പാടി പുകഴ്ത്തിയിട്ടുണ്ട്. വൈലോപ്പിള്ളി മാമ്പഴത്തിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി, കപടമെന്തെന്നറിയാത്ത കാരണം കവിതയാണിന്നു കാണുന്നതൊക്കെയും. മഹാകവി ചങ്ങമ്പുഴ ശൈശവത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, ശൈശവകാലത്ത് ഈ ലോകം വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ്, കാണുന്നതൊക്കെ വളരെയേറെ ഭംഗിയേറിയതും കേൾക്കുന്നതൊക്കെ സംഗീതം പോലെ മാധുര്യമേറിയതും എല്ലാ അനുഭവങ്ങളും വളരെ സുന്ദരമായതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ശൈശവത്തെപ്പോലെ ഇത്രയധികം മനോഹരമായ മനുഷ്യജീവിതത്തിൻ്റെ മറ്റൊരു കാലഘട്ടമില്ല. ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തുന്നതിൽ ശൈശവ കാലഘട്ടം എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ പ്രാധാന്യമാണ് ഓരോ വ്യക്തിയുടെയും ശൈശവ കാലഘട്ടത്തിനുള്ളത്. ആ ശൈശവ കാലഘട്ടത്തിലെ സ്നേഹവും പരിചരണവും അനുഭവങ്ങളുമെല്ലാം തന്നെ ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ശൈശവകാലത്ത് ഏറ്റവും മെച്ചപ്പെട്ട പരിചരണവും സ്നേഹവും സാന്ത്വനവും അനുഭവങ്ങളുമെല്ലാം പകർന്നു നൽകി ഏറ്റവും മെച്ചപ്പെട്ട ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള എല്ലാ സർഗാത്മകമായ കഴിവുകളെയും അവന് വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ കൊണ്ട് ആ ശൈശവ കാലഘട്ടത്തെ സമ്പുഷ്ടമാക്കി തീർക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടു നിന്നും നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? കവി പാടിയത് ഇങ്ങനെയാണ്, ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. കുട്ടികളുടെ കരച്ചിൽ എന്ന് പറയുന്നത്, കുട്ടികളുടെ വേദന എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വേദനയാണ്, ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും വേദനയാണ്. കലാപങ്ങളിലും യുദ്ധങ്ങളിലും വർഗീയതയുടെയും ജാതീയതയുടെയും മതാന്ധതയുടെയും ഒക്കെ ഭാഗമായി നമ്മുടെ കുട്ടികൾ പല പ്രയാസങ്ങളും അഭിമുഖീകരിക്കുകയാണ്. സമൂഹത്തിൽ രൂപം കൊള്ളുന്ന എല്ലാ സംഘർഷങ്ങളുടെയും ആത്യന്തികമായ ഇരകൾ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കലാപങ്ങൾ കൊണ്ടും സംഘർഷങ്ങൾ കൊണ്ടും മലീമസമായ ഈ ലോകത്തെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് ഏറ്റവും മനോഹരമായ മനുഷ്യരൊന്നായി സഹവസിക്കുന്ന ഒരു മനോഹരമായ ഒരു സുന്ദരമായ ഒരു സ്നേഹഗ്രഹമായി ഈ ഭൂമിയെ മാറ്റിത്തീർക്കാനുള്ള വലിയ കൂട്ടായ്മകളും വലിയ പരിശ്രമങ്ങളുമാണ്
നാം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. കീഴ്പയ്യൂർ എ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ശിശുദിന ആഘോഷത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂട്ടുകൂടാം മാനവികതയുടെ കരുത്തുകാട്ടാം എന്നതാണ്. കൂട്ടുകൂടാനും ഒരുമിച്ചു ചേർന്ന് സല്ലപിക്കാനും നമുക്ക് കഴിയാത്ത ഈ കോവിഡ് കാലത്ത് ഓൺലൈനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ തരത്തിൽ മാത്രമേ ഒത്തുചേരാൻ കഴിയുകയുള്ളൂ. കോവിഡ് എന്ന മഹാമാരിക്കെതിരായ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്കിനിയും കൂടി മുന്നോട്ട് പോകാനുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധിയെ മറികടന്ന് നമുക്ക് വീണ്ടും പഴയതിനേക്കാൾ ഏറ്റവും സുന്ദരമായി, ഏറ്റവും മനോഹരമായി നമുക്കൊത്തുചേരാൻ കഴിയും. അങ്ങനെയൊരു നല്ല കാലത്ത് നമുക്ക് ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും. കൂട്ടുകൂടി മാനവികതയുടെ കരുത്തുകാട്ടി നമ്മൾ ഇനിയും മുന്നേറും എന്നാണ് നമ്മൾ ഈ ശിശുദിനത്തിൽ പ്രതിജ്ഞയെടുക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ജന്മദിനത്തിൽ നമ്മൾ ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ, നമ്മൾ ഉല്ലസിക്കുമ്പോൾ, നമ്മളെല്ലാം ചിന്തിക്കേണ്ട, നമ്മുടെ ആലോചനകളിലേക്ക് കടന്നു വരേണ്ട മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ പലതരം ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു, പലതരം അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നു. അതിനെതിരായിട്ടുള്ള സമൂഹത്തിൻ്റെ വലിയ ചെറുത്തുനിൽപ്പുകൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നത്തെ കുട്ടിയാണ് ഭാവി തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ലോകത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് തീർച്ചയായും ഇന്നത്തെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സർഗാത്മകമായ അനുഭവങ്ങളിലൂടെ, ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൂടെ അവർ വളർന്നു വരേണ്ടതുണ്ട്. അത്തരം വളർച്ചയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നമ്മുടെ സമൂഹത്തെ ചിട്ടപ്പെടുത്താനും നമ്മുടെ സമൂഹത്തെ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഈ ശിശുദിനാഘോഷ പരിപാടികൾ സഹായകരമാവട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുകയാണ് മുഴുവൻ കൂട്ടുകാർക്കും. എൻ്റെ ഹൃദ്യമായ ശിശുദിന ആശംസകൾ അറിയുകയാണ്. കീഴ്പയ്യൂർ എ യു പി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ശിശുദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യാപകനും ശാസ്ത്ര പ്രചാരകനുമായിട്ടുള്ള കെ ടി ജോർജ് മാഷാണ്. ജോർജ് മാഷെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ശ്രീമതി അനിത ടീച്ചറാണ്. അനിത ടീച്ചറെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ മനുമാഷാണ്. മനുമാഷയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാരെയും, രക്ഷിതാക്കളെയും, നാട്ടുകാരെയും വളരെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യ ഒട്ടുക്കും ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഈ ശിശുദിനത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെയും അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ശിശുദിനത്തിൽ ഇന്ത്യ ഒട്ടുക്കും വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലും സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷ പരിപാടികൾ നടക്കുന്നു. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പ്രധാന പരിപാടികളെന്ന് പറയുന്നത് ശിശുദിന ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, പ്രച്ഛന്നവേഷം എന്നിവയാണ്. നമ്മുടെ ഇന്നത്തെ സ്കൂളിൻ്റെ പാഠശാല KUPS പാഠശാല എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി, അതുപോലെ നമ്മുടെ സ്കൂൾ ഫേസ്ബുക്ക് ലൈവിലും ഇന്ന് നമ്മുടെ സാമൂഹ്യശാസ്ത്ര
ക്ലബ് നേതൃത്വം നൽകുന്ന ഈ ശിശുദിന പരിപാടി അതിന്റെ ഉദ്ഘാടനം നടക്കുന്നു. ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ഏവർക്കും പരിചിതനായിട്ടുള്ള കൊയിലാണ്ടി GVHSSലെ KT ജോർജ് മാഷാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കീഴ്പയ്യൂർ AUP സ്കൂളിലെ സ്നേഹനിധികളായ കുട്ടികളെ, ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ ലോകത്തിൻ്റെ പ്രതീക്ഷയാണ്. ശിശുദിനം അവരുടെ ദിനമാണ്. ഈ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വേളയിൽ നിങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം ലഭിച്ചതിലുള്ള അഭിമാനം ഞാൻ പങ്കുവെക്കട്ടെ. നിറഞ്ഞ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നിങ്ങളുടെ ശിശുദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നത് നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ. അന്ന് എല്ലാവരും നമ്മളെ വിളിച്ചു നോക്കുന്നു, പരമാവധി ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, സന്തോഷവും സുഖവും അന്വേഷിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. ചില ആളുകൾക്കൊക്കെ പുതിയ വസ്ത്രം ലഭിക്കുന്നു, കേക്ക് മുറിക്കുന്നു, പായസം വയ്ക്കുന്നു. ഇതിനേക്കാളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആ ഒരു ദിവസം എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു ദിവസത്തെ രാജകുമാരനാണ് നമ്മൾ, രാജകുമാരിയാണ് നമ്മൾ. ആ ഒരു അർത്ഥത്തിൽ ശിശുദിനം എന്നത് എല്ലായിടത്തുമുള്ള കുട്ടികളുടെ ഒറ്റ ദിവസത്തെ ബർത്ത്ഡേ ആണ് എന്ന് പറയാം. അന്നൊരു ദിവസം എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പലതരത്തിലുള്ള കലാപരിപാടികളും മറ്റു മത്സര പരിപാടികളും സംഘടിപ്പിക്കുന്നു, കുട്ടികളുടെ ഗുണത്തിന് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നു, കുട്ടികൾക്ക് സ്വന്തമായി അഭിപ്രായമുണ്ട്, സ്വന്തമായി ഒരു വ്യക്തിത്വമുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. എല്ലാമുള്ള ഒരു സാധാരണ വ്യക്തിയാണ് ഓരോ കുട്ടിയും. നമ്മളെ ഒരു കുട്ടിയായി, ഒരു വ്യക്തിയായി, ഒരു മനുഷ്യജീവിയായെങ്കിലും കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാനാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ആ അർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി നമുക്ക് അച്ഛനമ്മമാരുണ്ട്. നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. നമ്മളിങ്ങനെ പ്രത്യേക ലോകത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ച്, വാത്സല്യങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. മുതിർന്നവരുടെ സ്ഥിതി എന്താണ്? മുതിർന്നവർ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ലോകത്താണ്. അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. ചിലർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട ടെൻഷനുകളാണ്, ചിലർക്ക് വരുമാനവുമായി, കൂലിയുമായി, പണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ്. കടമുണ്ടാവും അല്ലേ? രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടാവും. പലതരത്തിലുള്ള ടെൻഷനുകൾ ഉള്ള നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ കാണുമ്പോൾ അവരുടെ ടെൻഷനും വേദനകളും ഒക്കെ മറക്കും. അവരുടെ എല്ലാ പ്രയാസങ്ങളും അവർ തൽക്കാലത്തേക്ക് മറന്നുപോകും. അപ്പോൾ നമ്മുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന പുഞ്ചിരിയും നമ്മുടെ പഞ്ചാര വർത്തമാനങ്ങളും കൊഞ്ചലുമൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്നാണ്. നമുക്കാണെങ്കിൽ നന്നായി ഒന്ന് പുഞ്ചിരിക്കാൻ, മുഖത്തെപ്പോഴും സന്തോഷമുണ്ടാക്കി നിർത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. വലിയ ചിലവില്ലാതെ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന നല്ല സമ്മാനമാണ് തെളിഞ്ഞ മുഖവും എപ്പോഴുമുള്ള പ്രസന്നതയും പുഞ്ചിരിയും. ലോകത്ത് ജീവിക്കുന്ന 10,000-ക്കണക്കിന് 10,000,000,000 വരുന്ന കുട്ടികളൊക്കെ ഇതുപോലെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് കഴിയുകയാണോ? അല്ല. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ലോകത്തെങ്ങുമുണ്ട് അല്ലേ? അച്ഛനും അമ്മയും യുദ്ധത്തിലും അപകടങ്ങളിലും അല്ലാതെയും ഒക്കെ നഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ആരെന്നുപോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. വീട്ടിൻ്റെ ചെലവ് കൊണ്ടുപോകുന്നതിന് വേണ്ടി, വീട്ടിലെ ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി, അച്ഛനെയും അമ്മയെയും സഹായിക്കുന്നതിന് വേണ്ടി പടക്ക കമ്പനികളിലും തീപ്പെട്ടി ഉണ്ടാക്കുന്ന ഫാക്ടറികളിലുമൊക്കെ അപകടം പിടിച്ച തൊഴിൽ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ, നമ്മുടെ അതേ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. ഭിക്ഷാടനക്കാരുടെ കയ്യിൽപ്പെട്ടിട്ട്
രാവിലെയും രാത്രിയും പിച്ച തെണ്ടുന്ന അല്ലേ ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. റോഡരികിൽ കിടക്കുന്ന കുട്ടികളുണ്ട്, അനാഥരായ കുട്ടികൾ. കൃത്യമായ ഭക്ഷണമോ ശുദ്ധജലമോ ലഭിക്കാത്തതുകൊണ്ട് ധാരാളം രോഗം വന്ന ആളുകൾ, കുട്ടികൾ, നമ്മുടെ പോലുള്ള കുട്ടികൾ ലോകത്തുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റു പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയുമുണ്ട്, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, എനിക്ക് യൂണിഫോമുണ്ട്, ബാഗുണ്ട്, കുടയുണ്ട്, ചെരുപ്പുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, എനിക്ക് സ്കൂളുണ്ട്. എന്നാൽ എല്ലായിടത്തുമുള്ള കുട്ടികൾ അങ്ങനെയല്ല. വലിയ തോക്കുകൾ പിടിച്ച് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ ഇടയിലൂടെ സ്കൂളിലേക്ക് കടന്നുപോയ മലാല യൂസഫ്സായി എന്ന പെൺകുട്ടിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. തോക്ക് പിടിച്ചു നിൽക്കുന്ന, ബോംബും പിടിച്ചു നിൽക്കുന്ന വലിയ ഭീകരന്മാരുടെ ഇടയിലൂടെ പണിക്ക് പോകുന്ന ആളുകൾ നമ്മുടെ ലോകത്ത് പലയിടത്തുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർക്കുമ്പോൾ നമ്മൾ ചിലത് മനസ്സിൽ കാണേണ്ടത്. പ്രയാസങ്ങൾക്കിടയിൽ ജീവിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മളൊന്നും ചെയ്യാത്ത അത്രയും മഹത്തരമായ പല കാര്യങ്ങളും ലോകത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിനടുത്തൊരു കുട്ടി കഴിഞ്ഞ പ്രളയകാലത്ത് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. പത്രം വിറ്റ് അവൻ സ്വരുക്കൂട്ടിയ വളരെ ചെറിയ തുക, അവനെന്തോ കാര്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതായിരിക്കും, കഴിഞ്ഞ പ്രളയകാലത്ത് നല്ലൊരു തുകയുണ്ട്, എനിക്ക് തോന്നുന്നു 5000 or 10000 നല്ലൊരു സംഖ്യയുണ്ട്, ആ തുക കുട്ടി പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. വലിയ പണക്കാരനായതുകൊണ്ടല്ല അവൻ കൊടുത്തത്, അവൻ സ്വരുക്കൂട്ടിയെടുത്ത, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത, വീട്ടിൽ അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും, അതൊക്കെ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി അവനത് കൊടുക്കുമ്പോൾ അവൻ നാടിൻ്റെ മാതൃകയാവുകയാണ്. അതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം. അപ്പോൾ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നല്ല നല്ല ശ്രദ്ധിക്കപ്പെടുന്ന, സമൂഹത്തിന് മാതൃകയാവുന്ന, സമൂഹത്തിന് ഗുണകരമാകുന്ന പലതും ചെയ്യുമ്പോൾ അതിനേക്കാൾ ശേഷിയുണ്ടായിട്ടും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്തയുണ്ടാവാനാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്നവരെക്കുറിച്ച് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളെ എന്തിന് കൊള്ളാം, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് വായടച്ച് മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, നമുക്ക് ചെയ്ത് കാണിക്കണം. ഇത് എനിക്കേ ചെയ്യാൻ പറ്റൂ, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്, അത് ഞാനിതാ ചെയ്ത് കാണിക്കുന്നു. നാളെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അംഗീകരിക്കുന്നു, നാട് അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു, നിങ്ങളുടെ മാതൃക എല്ലാവരും ചർച്ച ചെയ്യുന്നു. അത്തരത്തിലൊരു നേട്ടം, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക് ഒക്കെ അഭിമാനമുണ്ടാകുന്നു. നിങ്ങൾക്ക് തന്ന സ്നേഹ വാത്സല്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പാക്കാനുമുള്ള ഒരു ഊർജമുണ്ടാവാൻ ശിശുദിനം നമുക്ക് സഹായകമാവണം. ലോകത്തെമ്പാടും കഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊപ്പം മനസ്സോടൊപ്പം ചേർന്ന് നിൽക്കാനും നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യാനും ഉറച്ച തീരുമാനമെടുക്കാനായിരിക്കണം ഈ ശിശുദിനം നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. നവംബർ 14 നാം ശിശുദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോടുള്ള കരുതലിനും സ്നേഹത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുമാണ്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു നവംബർ 14 കൂടെ കടന്നു പോവുകയാണ്. ഈ വർഷം കിഴ്ബയൂർ AUP സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്രോഗ്രാമുകളാണ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത
ബഹുമാനപ്പെട്ട ജോർജ് മാസ്റ്റർ, ഈ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ എച്ച് എം അനിത ടീച്ചർ, സ്വാഗതം ആശംസിച്ച രതീഷ് മാസ്റ്റർ, മറ്റ് സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും എൻ്റെ പേരിലും കിഴപ്പയൂർ യു പി സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ശിശുദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.